വിരുദ്ധ സമരക്കാർക്കെതിരെ പോലീസിന്റെ അതിക്രമം. ചങ്ങനാശ്ശേരി മാടാപ്പള്ളിയിലാണ് സംഭവം നടന്നത്. സ്ത്രീകൾ അടക്കമുള്ളവരെ റോഡിലൂടെ വലിച്ചിഴച്ചു നീക്കിയാണ് അറസ്റ്റ് ചെയ്തത്. പുരുഷ പോലീസ് ഉൾപ്പെടെ വനിതാ പ്രതിഷേധക്കാരെ നീക്കുകയായിരുന്നു. ചെറിയ കുട്ടികളും പ്രതിഷേധക്കാരായ സ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്നു. 4 സ്ത്രീകൾ ഉൾപ്പെടെ 23 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധിക്കുന്നതിനിടെ അമ്മയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതിനാൽ പൊട്ടിക്കരയുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു. അമ്മയെ പോലീസ് വലിച്ചിഴക്കുന്നത് നോക്കിയായിരുന്നു കുഞ്ഞിന്റെ കരച്ചിൽ. അമ്മയെ ഇന്നു തന്നെ കൊണ്ടുവരണം എന്നും കരയുന്നതിനിടെ കുഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മുണ്ടുകുഴിയിലും വലിയ പ്രതിഷേധത്തിനാണ് ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത്. കേരളത്തിലെതിരെ വലിയൊരു ജനവിഭാഗം മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി. മുണ്ടുകുഴിയിൽ സിൽവർ ലൈനിനെതിരെ സമരസമിതി മനുഷ്യമതിൽ തീർത്തിരുന്നു. മണ്ണെണ്ണ നിറച്ച കുപ്പികളുമായി സമരക്കാർ ആത്മഹത്യ ഭീഷണി മുഴക്കി. കല്ലിടിയിൽ നിന്നെത്തിയ വാഹനത്തിന്റെ ചില പ്രതിഷേധക്കാർ തകർത്തിരുന്നു. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് വാഹനം തിരികെ പോവുകയായിരുന്നു. കൂകി വിളികളോടെയാണ് വാഹനം തിരിച്ചയച്ചത്. ചങ്ങനാശ്ശേരി, വൈക്കം, കോട്ടയം, മീനച്ചിൽ താലൂക്കുകളിൽ നിന്നായി 272 ഏക്കറോളം ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുന്നത്. കോട്ടയത്തെ 14 വില്ലേജുകളെ പദ്ധതി ബാധിക്കും. ഈ മേഖലകളിലേക്കെല്ലാം സമരം വ്യാപിക്കാനാണ് സമരസമിതിയുടെ നീക്കം. കേരളിന്റെ സർവേ കല്ലിടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു സമരക്കാർ. പ്രതിഷേധക്കാർ വീടിന്റെ ഗേറ്റുകൾ അടച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കടക്കുന്നതിൽ നിന്നും തടയുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ പോലീസിന്റെ സഹായത്തോടെ മതിൽ ചാടിക്കടന്നാണ് കല്ലുകൾ സ്ഥാപിച്ച് മടങ്ങിയത്. അതേസമയം കേരയിൽ സർവേ കല്ലിടുന്നതിനിടെ പ്രതിഷേധിച്ച സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് വലിച്ചിഴച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. സമരം ചെയ്ത നേതാക്കളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് അമ്മമാരെ വലിച്ചിഴക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. VD സതീശന്റെ വാക്കുകൾ ഇങ്ങനെ: കേരള സർവേയുടെ പേരിലുള്ള പോലീസ് അതിക്രമങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഭയിൽ ഈ വിഷയം ഉന്നയിച്ചതാണ്. എന്നാൽ പോലീസിൽ നിന്ന് യാതൊരു പ്രകോപനമോ ആക്രമമോ ഉണ്ടാവില്ല എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി തന്നത്. ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ജനങ്ങളോട് ക്രൂരമായി പോലീസ് പെരുമാറി. സ്ത്രീകളെയും കുട്ടികളെയും വരെ പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചു. തന്ന ഉറപ്പിന് വിപരീതമായ കാര്യങ്ങളാണ് ചങ്ങനാശ്ശേരിയിൽ മാടപ്പള്ളിയിൽ കണ്ടത്. പോലീസിൽ നിന്ന് അതിക്രമം നേരിടുന്ന ഈ ജനവിഭാഗങ്ങൾക്കൊപ്പം UDF ഉറച്ചു നിൽക്കും. അവർക്ക് UDF സംരക്ഷണം ഒരുക്കും. നിരവധി സ്ത്രീകളെയും കുട്ടികളെയും പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തു. വലിച്ചിഴച്ച് പോലീസ് വണ്ടികളിലേക്ക് മാറ്റി. ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. കല്ലെറിയുകയോ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സിൽവർ ലൈൻ സമരങ്ങളിൽ അനാവശ്യ പ്രകോപനം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. ചങ്ങനാശ്ശേരിയിൽ തഹസീൽദാർ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞുവെച്ചു. ആക്രമണത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണം. പദ്ധതി സമാധാനപരമായിട്ടാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.